പ്രയോഗം എടുത്തു. പക്ഷെ ഉയർന്നു വരുന്ന ചില പരാതികൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൊബൈൽ ആപ്പ് വഴി അത് എങ്കിൽ മാത്രമേ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർ അത് ഡൗൺലോഡ് ചെയ്തവർക്ക് മാത്രമേ പോയി ഇത് കള്ളു മദ്യം വാങ്ങിക്കാൻ കഴിയൂ എന്നാണ്. അപ്പൊ സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമാകുന്നു, അവരുടെ മൊബൈലിൽ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം വരുമോ എന്നുള്ളത് നമുക്ക് നടപ്പാക്കിയതിന് ശേഷം നോക്കാം എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ആ ആവശ്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ നിറവേറ്റപ്പെടും. അതാ പലരും ഈ സമൂഹത്തിലുള്ളവർ സഹായിച്ചു കൊടുക്കുമല്ലോ. സിഎംഇ പ്രവാസികൾ ഒരുപാട് പേര് ഇപ്പോഴും നാട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം 24 ഫ്ലൈറ്റുകൾ കേരളത്തിലെ 4 വിമാനത്താവളത്തിലേക്കും വിദേശങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അയക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ്. സംസ്ഥാനം അതിന് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി അദ്ദേഹം തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. ഈ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഒന്നാമത് അദ്ദേഹം ഈ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതൊക്കെ വസ്തുത തന്നെ ഈ കേന്ദ്രം തീരുമാനിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലതും അവർ നിശ്ചയിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നുണ്ട്. അല്ല മറ്റേ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലത് പറയണമെന്നുള്ളതിൻ്റെ ഭാഗമായി പറയുകയാണോ എങ്കിൽ അത് ശരി. കേന്ദ്രം സഹകരിക്കുന്നുണ്ടെന്നാണോ? ഇപ്പൊ പ്രവാസികൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും അന്യസംസ്ഥാനങ്ങളിലെ മലയാളികളെ കൊണ്ടുവരുന്ന ട്രെയിൻ സർവീസും ഒക്കെ കേന്ദ്രം സഹകരിക്കുന്നുണ്ടെന്നാണോ സിഎമ്മിന്റെ അഭിപ്രായം? എന്താ നിങ്ങളെ എന്താ ചോദ്യം? എന്താ അല്ല ഇപ്പൊ ഇതുവരെ തൊട്ടുമോ പറഞ്ഞില്ലേ വി മുരളീധരൻ ഒന്നും അറിയുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. കേന്ദ്രം സഹകരിക്കുന്നില്ല എന്ന് വി മുരളീധരൻ പറഞ്ഞു. വി മുരളീധരൻ ഒന്നും അറിയുന്നില്ല എന്ന് സിഎം പറഞ്ഞല്ലോ. പ്രവാസികളെ കൊണ്ടുവരാനുള്ള വിമാന സർവീസും മറ്റു മലയാളികളെ ഇവിടെ കൊണ്ടുവരുന്ന ട്രെയിൻ സർവീസും ഒക്കെ അനുഭാവപൂർവമായ നിലപാടാണോ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? സിഎമ്മിന്റെ അഭിപ്രായം അല്ല, ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വിമാനങ്ങൾ വരുന്നില്ലേ? ആ വിമാനങ്ങൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ? ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തതിന് പുറമെയുള്ള ഷെഡ്യൂളുകളും വന്നു കഴിഞ്ഞിട്ടില്ലേ? അത്തരം കാര്യങ്ങൾ അടുത്ത ഷെഡ്യൂൾ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, പക്ഷേ സാധാരണഗതിയിൽ അറിയും. അതറിയാൻ ബാധ്യപ്പെട്ടയാളാണല്ലോ അദ്ദേഹം. അദ്ദേഹം അറിയില്ലേ അത്? ആ ഷെഡ്യൂൾ നിശ്ചയിക്കുന്നത് സംസ്ഥാനം പറഞ്ഞിട്ടാണോ? അതറിയണ്ടേ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അതിരു വേണ്ടേ? എന്തും വിളിച്ചു പറയലാണോ? അതിനപ്പുറം ഞാനിപ്പോൾ പോകുന്നില്ല. അതിനൊന്നുള്ളൊരു വേദിയല്ല ഇത്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. പെൻഷൻ പ്രായം കൂട്ടലൊന്നും സർക്കാരിന്റെ ആലോചനയിലില്ല, പക്ഷെ ചെലവ് ചുരുക്കൽ എങ്ങനെയെന്നുള്ളത് സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. നമുക്ക് മറ്റു കാര്യങ്ങൾ പിന്നീടാകാം, കാരണം ഇന്ന് നമ്മൾ കുറച്ച് വൈകിപ്പോയല്ലോ, ഈ ഒരു സമയമൊക്കെ ഒരു കൂടുതലായി പോവുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ശ്രീ രമേശ് ചെന്നിത്തലയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഗുരുതരമായ നിലയിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണ് സർക്കാരിൻ്റെ ആദ്യത്തെ കടമ. പല ബിവറേജ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും നീണ്ട ക്യൂവിൽ ആളുകൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. കൊറോണ പകരാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെയുള്ള ഈ അടുത്തു നിൽക്കൽ സാമൂഹ്യ വ്യാപനത്തിന് വഴി തുറക്കും. ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചിടണം. അപ്പോൾ ഈ അടുത്തടുത്ത ആളുകൾ നിന്നാലുണ്ടാകുന്ന ആപത്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഉപദേശവും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടുള്ളത്. അതെ 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 അതെ. ബാക്കി നമുക്ക് നാളെ ആയാൽ പോരെ, നാളെ എടുക്കാം. അത് സാധാരണഗതിയിൽ പ്രായോഗികമാണോ എന്നുള്ളത് പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവും. പരിശോധിച്ചേ പറയാൻ പറ്റും. ഇപ്പൊ അതിനെപ്പറ്റി എനിക്കൊറ്റ ശാസ്ത്രം പറയാൻ കഴിയില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ നാളെയാകാം.
ശരി.